ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ സി ബി എസ് ഇ ക്ലാസ് സെവൻ്റെ സയൻസ് 15th ചാപ്റ്റർ ലൈറ്റ് ആ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളെ നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കണം, അപ്പോൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ എല്ലാവരും ചാനലിൽ ലൈക്ക് ചെയ്യാനൊക്കെ വളരെ മടി കാണിക്കുന്നുണ്ട്, അപ്പം നമ്മുടെ ചാനലും ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കയറി കാണും. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺകേവ് മിറർ എന്താ, കോൺവെക്സ് മിറർ എന്താ, അതുപോലെ റിയൽ ഇമേജ് എന്താ, വെർച്വൽ ഇമേജ് എന്താ, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി 15.7, ഫിക്സ് എ കോൺകേവ് മിറർ ഓൺ എ സ്റ്റാൻഡ്, എനി അറേഞ്ച്മെൻറ്റ് ടു കീപ് ദി മിറർ സ്റ്റഡി വുഡ് ഡു ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ ടേബിൾ, പേസ്റ്റ് എ പീസ് ഓഫ് വൈറ്റ് പേപ്പർ ഓൺ എ കാർഡ്ബോർഡ് ഷീറ്റ് say about 15 cm into 10 cm. This will light as a screen. Keep lighted candle on the table at a distance of about 50 cm from the mirror. Try to obtain the image of the flame on the screen. For this, move the screen till a sharp image of the flame is obtained. Make sure that the screen does not obstruct the light from the candle falling on the mirror. Is this image real or virtual? Is it of the same size as the flame? അതായത് ഇതായിരുന്നു നിങ്ങളുടെ ആക്ടിവിറ്റി. അതായത് ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു മേശപ്പുറത്ത് നമ്മളൊരു കോൺകേവ് മിററാണ് പറയുന്നത്. കോൺകേവ് മിററ് ഫിക്സ് ചെയ്യുക, അതായത് അതിന് ഷെയ്ക്കൊന്നും വരാതെ അത് കറക്റ്റ് പൊസിഷനിൽ നമ്മളത് ഫിക്സ് ചെയ്തിരിക്കണം. അതിന് യാതൊരു കുലുക്കോ ഒന്നും തട്ടരുത്, ഒരേ പൊസിഷനിൽ തന്നെ അതിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ വയ്ക്കുക. അതിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഒരു സ്ക്രീൻ ഉണ്ടാക്കുക, അതായത് ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ച് ഒരു കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, അതായത് ഒരു സ്ക്രീൻ പോലെ തോന്നിക്കണം. സ്ക്രീൻ പോലെ തോന്നിക്കല്ല, ഒരു സ്ക്രീനായിരിക്കണം, ഒരു വൈറ്റ് പേപ്പർ ആയിരിക്കണം. അതിലേക്ക് നമ്മുടെ ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, അതായത് ഈ കോൺകേവ് മിററും ഈ മിററും ആ സ്ക്രീനും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഒബ്ജക്റ്റാണ് ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ ഫ്ലെയിം ഈ സ്ക്രീനിലേക്ക് അതിൻ്റെ ഇമേജ് വരണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ക്രീൻ നമ്മൾ വയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ്, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 50 cm ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഷീറ്റ് ഓഫ് പേപ്പറിൻ്റെ ഇത് വിഡ്ത്തും ലെങ്തും പറഞ്ഞിരിക്കുന്നത് 15 cm × 10 cm. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തന്നെ നമുക്ക് വെക്കാം. അതൊരു സ്ക്രീനായിട്ട് ആക്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് ഇങ്ങനെ ഇത് നമ്മളൊരു ടേബിളിൻ്റെ പുറത്ത് അത് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ക്യാൻഡിലിനെ, അതായത് നമ്മളിത് ഈ ഫ്ലെയിമോട് കൂടിയ ക്യാൻഡിലിനെ ഈ മിററിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അതായത് അകത്തി കൊണ്ടുപോവുക, അതുപോലെ തന്നെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ ഇമേജിന്, അതായത് നമ്മുടെ സ്ക്രീനിൽ ഇതിൻ്റെ ഇമേജ് ഇങ്ങനെ പതിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ആ ഇമേജിനുണ്ടാകുന്ന ഡിഫറൻസ് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ, അതായത് കോൺകേവ് മിററും ഈ ക്യാൻഡിലും കൂടി ഉണ്ടാക്കുന്ന ഇമേജ്, ആ ഇമേജ് വെർച്വലാണോ അതുപോലെ റിയലാണോ, സൈസ് സെയിം ആണോ, അതുപോലെ അതായത് ഒബ്ജക്റ്റിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും സെയിം ആണോ അതോ ലാർജർ ആണോ സ്മോളർ ആണോ, ഇതൊക്കെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും, അതായത് ഈ മിററിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഈ ക്യാൻഡിൽ കൊണ്ടുവരുന്ന സമയത്ത്, അതായത് മിററിനോട് അടുത്തടുത്ത് വരുംതോറും ആ ഇമേജ് എന്താകുന്നു, ഇമേജ് വെർച്വലാകുന്നു, അതുപോലെ തന്നെ ഇറക്റ്റ് ആകുന്നു. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. അതായത് ആ ഒബ്ജക്റ്റ് എങ്ങനെയാണോ നിൽക്കുന്ന അതേ ഷേപ്പിൽ തന്നെ ഇമേജ് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ലാർജർ ആയിരിക്കും, അതായത് ഈ മിററിനോടടുത്ത് ഒബ്ജക്റ്റ് വരുംതോറും അവിടെ ഉണ്ടാകുന്ന ഇമേജ് വളരെ വലുതായിരിക്കും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ സ്പൂണിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ, സ്പൂൺ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ കോൺകേവ് മിറർ എന്ന് പറയുന്നത് സ്പൂണിൻ്റെ ഇൻസൈഡാണ് അല്ലേ, കുഴിഞ്ഞ വശമാണ്. കോൺകേവ് മിററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, കോൺകേവ് മിററായിട്ട് അത് ആക്ട് ചെയ്യുന്നത് സ്പൂണിൻ്റെ ഇൻസൈഡാണ്.
അപ്പോൾ ആ ഇൻസൈഡിലേക്ക് നമ്മൾ നമ്മുടെ ഇമേജ് തന്നെ നമ്മുടെ ഫേസിൻ്റെ ഇമേജ് തന്നെ ഒരു ലൈറ്റ് വെട്ടത്ത് നമ്മുടെ ഫേസിൻ്റെ ഇമേജ് തന്നെ നല്ല ക്ലിയറായിട്ടുള്ള ഒരു സ്പൂണാണെങ്കിൽ, അതായത് ഒരു പുതിയ സ്പൂണാണെങ്കിൽ അതിലേക്ക് നമ്മുടെ ഇമേജ് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ആ ഇമേജ് നേരെ നിൽക്കുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ അത് വളരെ വലുതായിട്ട് തോന്നും, ലാർജറായിട്ട് തോന്നും. അതായത് സാധാരണ നമ്മുടെ ഫേസ് എത്രയാണോ അതിൽ കൂടുതൽ വലുതായിട്ട് തോന്നും. അതേസമയം അത് അകന്നകന്ന് പോകും തോറും അതെന്താകും, ആ ഇമേജ് തല കീഴായിട്ട് നിൽക്കുന്നതായിട്ട് ഇൻവേർട്ടഡായിട്ട് തോന്നും. അതുപോലെ അതിൻ്റെ സൈസ്, ഇമേജിൻ്റെ സൈസ് ചെറുതായിട്ടും തോന്നും. അതായത് മിററിൻ്റെ അടുത്തേക്ക്, ക്ലോസർ ടു മിറർ, കോൺകേവ് മിറർ ആണെങ്കിൽ ക്ലോസർ ടു മിറർ ദ ഇമേജ് ബിക്കംസ് ലാർജർ ആൻഡ് ദി ഇമേജ് ഷുഡ് ബി എന്താ പറയുക, ഇറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? ഇത് ഇമേജ് ഫോമഡ് ബൈ എ കോൺകേവ് മിറർ ഹാസ് ഐദർ ബി റിയൽ ഓർ വിർച്വൽ ആൻഡ് ഇറ്റ്സ് ഇമേജ് ഈസ് ഐദർ ബി ഇൻവേർട്ടഡ് ഓർ ഇറക്റ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ഹാവ് ദി സെയിം സൈസ് ആസ് ദി ഒബ്ജക്റ്റ്, എ ലാർജർ സൈസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓർ സ്മോളർ സൈസ് ദാറ്റ് ദി ഒബ്ജക്റ്റ്. അല്ലേ, ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് ഈ ഇമേജ് വെർച്വലും ആകാം റിയലും ആകാം. അതായത് അതിൻ്റെ അടുത്തേക്ക് പോകുമോറും വ്യത്യാസം വരും, അകലേക്ക് പോകുമോറും ഡിസ്റ്റൻസ് കൂടുന്തോറും അതിനനുസരിച്ച് വ്യത്യാസം വരും. അതുപോലെ തന്നെ ഇൻവേർട്ടഡും ആകാം ഇറക്റ്റും ആകാം. അതുപോലെ ഇതിൻ്റെ സൈസ് എന്ന് പറയും, ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് സെയിം സൈസ് ആകാം, ലാർജർ ആകാം, സ്മോളർ ആകാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് യൂസസ് ഓഫ് കോൺകേവ് മിറേഴ്സ് ഓർ ആപ്ലിക്കേഷൻസ് ഓഫ് കോൺകേവ് മിറേഴ്സ്. കോൺകേവ് മിറേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെനി പർപ്പസസ്. യു മൈൻ ഹാവ് സീൻ ഡോക്ടേഴ്സ് യൂസിങ് കോൺകേവ് മിറേഴ്സ് ഫോർ എക്സാമിനിങ് ഐസ്, ഇയേഴ്സ്, നോസ് ആൻഡ് ത്രോട്ട്. കോൺകേവ് മിറേഴ്സ് ആർ ഓൾസോ യൂസ്ഡ് ബൈ ഡെന്റിസ്റ്റ് ടു സീ ആൻ എൻലാർജ്ഡ് ഇമേജ് ഓഫ് ദ ടീത്ത്, ദ റിഫ്ലക്റ്റേഴ്സ് ഓഫ് ടോർച്ചസ്, ഹെഡ്ലൈറ്റ്സ് ഓഫ് കാർസ് ആൻഡ് സ്കൂട്ടേഴ്സ് ആർ കോൺകേവ് ഇൻ ഷേപ്പ്. അതായത് കോൺകേവ് മിറർ ഒരുപാട് മൾട്ടി പർപ്പസായിട്ട് തന്നെ യൂസ് ചെയ്യുന്നു എന്ന് പറയും, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊണ്ടവേദന അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ഒരു ഡോക്ടർ നിങ്ങളുടെ ആ അസുഖം എങ്ങനെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതായത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ആദ്യം വാ തുറക്കാൻ പറയും, വാ തുറന്ന് കഴിയുമ്പോൾ നമ്മുടെ വായ്ക്കുള്ളിലേക്ക് ഒരു ടോർച്ച് അടിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ ടോർച്ച് എന്ന് പറയുന്നത്, അതായത് അവർ അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ആ ടോർച്ച് എന്ന് പറയുന്നത് അതിൽ കോൺകേവ് മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, കണ്ണിൻ്റെ പ്രശ്നം, അതായത് സ്മോളായിട്ടുള്ള വസ്തുക്കളെയൊക്കെ ലാർജായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് മിറേഴ്സാണ് അല്ലേ. അതുപോലെ തന്നെ പിന്നെ ഡെന്റിസ്റ്റുകൾ പല്ല് എക്സാമിൻ ചെയ്യാൻ വേണ്ടി, അതായത് പല്ലിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കുമല്ലോ അല്ലേ, അപ്പോൾ അത് അവർക്ക് വലുതാക്കി കാണണം, എന്താണ് ആ പ്രശ്നം എന്ന് കാണണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതും ഈ കോൺകേവ് മിറേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടോർച്ചിൽ ഉപയോഗിക്കുന്നത്, അതുപോലെ വണ്ടിയുടെയൊക്കെ ഹെഡ്ലൈറ്റിൽ, സ്കൂട്ടറിൻ്റെയും കാറിൻ്റെയൊക്കെ സൈഡ് മിററും എല്ലാം ഉപയോഗിക്കുന്ന ഏതാണ്, കോൺകേവ് മിററാണ്. ഓക്കെ, റിപ്പീറ്റ് ആക്ടിവിറ്റി 15.7 നൗ വിത്ത് എ കോൺകേവ് മിറർ ഇൻ പ്ലേസ് ഓഫ് കോൺവെക്സ് മിറർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 15.8. അതായത് നമ്മൾ ആക്ടിവിറ്റി 15.7 നമ്മൾ ചെയ്തത് എന്തായിരുന്നു, കോൺകേവ് മിറർ വെച്ചുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കോൺവെക്സ് മിറർ യൂസ് ചെയ്തുകൊണ്ട്, അതായത് കോൺകേവ് മിററിന് പകരം കോൺവെക്സ് മിറർ, വേറെ വ്യത്യാസമൊന്നുമില്ല, കോൺവെക്സ് മിററും അതിനിടയ്ക്ക് ക്യാൻഡിലും ആ സ്ക്രീനും വേണം. അപ്പോൾ ആ മൂന്ന് സാധനം വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ ആക്ടിവിറ്റി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്കുണ്ടാകുന്ന ചേഞ്ചസ്, അതായത് കോൺകേവ് മിററും കോൺവെക്സ് മിററും യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, കോൺവെക്സ് മിറർ യൂസ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ സ്പൂൺ വെച്ച് ചെയ്യാനും പറഞ്ഞത്. അതായത് നല്ലൊരു പുതിയ സ്പൂണാണെങ്കിൽ ആ സ്പൂണിൻ്റെ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ കോൺവെക്സ് ആണ് അല്ലേ. ആ കോൺവെക്സ് മിററിലും നമ്മുടെ ഫേസിൻ്റെ ഇമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കാണിച്ചാൽ ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജോ നമുക്കൊന്ന് വാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസും, അടുത്തു നിന്ന് അകലേക്ക് ഡിസ്റ്റൻസ് കൂടുന്തോറും ആ ഇമേജിനുണ്ടാകുന്ന ചേഞ്ചസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ.
സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഒരു കോൺവെക്സ് മിറർ ഇൻസ്റ്റെഡ് ഓഫ് കോൺകേവ് മിറർ, ഒരു കോൺവെക്സ് മിററാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇമേജസിനുണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഇമേജസ് ഷുഡ് ബി ഓൾവേസ് വെർച്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഓൾവേസ് അപ്റൈറ്റ് അതായത് ഇറക്റ്റ് ആയിരിക്കും, അതുപോലെ ഇറ്റ് ഈസ് സ്മോളർ ഇൻ സൈസ് ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിനേക്കാളിലും ചെറുതുമായിരിക്കും, അതായത് ഒബ്ജക്റ്റിനേക്കാളും ചെറുതായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതായിരിക്കും കോൺവെക്സ് മിറർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക, അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.